കഥയും കഥയിലെ ചോദ്യവും. വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഗുരു ഉണ്ടായിരുന്നു. ആ ഗുരുവിന്റെ ഗുരുകുലത്തിലേക്ക് ഒത്തിരിയധികം ശിഷ്യന്മാർ പല ദിക്കുകളിൽ നിന്ന് വന്നു ചേരുന്ന ദിവസമായിരുന്നു അന്ന്. ആ ദിനത്തിനെ നമ്മളൊക്കെ പ്രവേശനോത്സവം എന്നൊക്കെ വിളിക്കുമല്ലോ. അതുപോലെയുള്ള ഒരു ദിവസമായിരുന്നു അന്ന്. ആ ദിവസത്തിൽ പല ദിക്കുകളിൽ നിന്ന് വന്ന ശിഷ്യന്മാരെ എല്ലാവരെയും ഈ ഗുരു സ്വാഗതം ചെയ്തുകൊണ്ട് തന്റെ ആശ്രമത്തിലെ വിവിധ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ഇനിയുള്ള 14 വർഷം നീണ്ട കാലയളവിലെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്റെ ജോലിക്കാരോട് ഈ ഗുരു ആവശ്യപ്പെടുന്നുണ്ട് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ ശിഷ്യന്മാർക്കും വേണ്ടി കാപ്പി കൊടുക്കുവാൻ. ആ ജോലിക്കാരൻ പല രീതിയിലുള്ള കപ്പുകളാണ്, ഗ്ലാസുകളാണ് ഈ കാപ്പി കുടിക്കുവാൻ വേണ്ടി ശിഷ്യന്മാരുടെ ഇടയിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. ചിലത് വർക്ക് പൊട്ടിയിട്ടുണ്ട്, ചിലത് വളരെ മനോഹരമായിട്ടുള്ള മിനുമിനുസമുള്ള ഗ്ലാസുകളുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള ഗ്ലാസുകളാണ് അവിടെ കൊണ്ടുവന്ന് വെച്ചത്. കപ്പ് പോലെയുള്ള ഗ്ലാസുകളുമുണ്ട്. അവിടെ വന്ന ശിഷ്യന്മാർ ഏറ്റവും ഭംഗിയുള്ള ഗ്ലാസുകൾ വളരെ പെട്ടെന്ന് എടുക്കുകയും കാപ്പി കുടിക്കുവാൻ വേണ്ടി കാപ്പി പാത്രത്തിൽ നിന്ന് കാപ്പി ഒഴിച്ച് കുടിക്കുവാനും തുടങ്ങി. എല്ലാവരും കുടിച്ചു കഴിഞ്ഞു. കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ചില പാത്രങ്ങൾ, ചില ഗ്ലാസുകൾ അവിടെ ആരും എടുക്കാതെ മാറിക്കിടക്കുന്നത് കാണാൻ പറ്റുമായിരുന്നു. വക്ക് നേരിയതായിട്ട് പൊട്ടിയത്, ചിലത് ഉപയോഗിച്ച് പാടൊക്കെ വീണതൊക്കെ, അതൊക്കെ എല്ലാം ആരും ഉപയോഗിക്കുന്നില്ല. ഈ ഗുരു വളരെ മനോഹരമായിട്ട് തന്റെ ശിഷ്യന്മാരോട് കൂട്ടിച്ചേർത്ത്, ഒരുമിച്ച് ചേർത്ത് പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ പ്രിയപ്പെട്ട ശിഷ്യരെ, നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. ഇന്ന് നിങ്ങൾ ഈ കാപ്പിയുടെ സമയത്ത്, കാപ്പി കുടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ എല്ലാവരും ഏറ്റവും മനോഹരമായിട്ടുള്ള ഗ്ലാസാണ്, പാത്രമാണ് നിങ്ങൾ കാപ്പി കുടിക്കുവാൻ വേണ്ടി ഇവിടെ നിന്ന് എടുത്തത്. ആരും പൊട്ടിയ ഗ്ലാസോ അല്ലെങ്കിൽ വക്ക് പൊട്ടിയ ഗ്ലാസോ അല്ലെങ്കിൽ വളരെ ഉപയോഗിച്ച് പാട് വന്നിട്ടുള്ള ഗ്ലാസുകളൊന്നും ആരും എടുത്തില്ല. നമ്മുടെ ജീവിതവും ഏകദേശം ഇതുപോലെയൊക്കെയാണ്. നമ്മൾ കുടിക്കുവാൻ ആഗ്രഹിച്ച കാപ്പി എന്ന് പറയുന്നത് ഒരേ കാര്യമാണ്, ഒരേ സാധനം തന്നെയാണ്. അത് ഏത് ഗ്ലാസിൽ കുടിച്ചു എന്ന് വെച്ചാലും അതിന്റെ സത്ത മാറത്തില്ല, അതിന്റെ രുചി മാറത്തില്ല, അതിന്റെ മണം മാറത്തില്ല. പക്ഷേ എന്നിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നു, അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ എല്ലാവരും എടുത്തത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഗ്ലാസാണ്, ഏറ്റവും മനോഹരമായിട്ടുള്ള പാത്രത്തെയാണ് നിങ്ങൾ തേടിപ്പോയത്. നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിന് ജീവിതം എന്നതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള കാപ്പി എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ജീവിതത്തിലെ ജോലിയോ ജോലിസ്ഥലമോ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മുടെ ഗ്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതമാണ്, ജീവനാണ് ഈ പറയുന്ന കാപ്പി. അതിന്റെ രുചിയാണ് നമ്മൾ അനുഭവിക്കേണ്ടത്, അല്ലാതെ വളരെ പുറം ചട്ടയായിട്ടുള്ള, അതിനെ ആവരണം ചെയ്തു വെച്ചിട്ടുള്ള ഗ്ലാസോ പാത്രങ്ങളുടെ മോടിയോ അതിന്റെ ഭംഗിയൊക്കെ രണ്ടാമതായിട്ട് നിങ്ങൾ കരുതണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ ശിഷ്യന്മാരോടുള്ള 14 വർഷ കാലയളവിലേക്കുള്ള യാത്രയുടെ ആദ്യ ദിനം അവിടെ തുടങ്ങി. കഥ അവിടെ തീരുകയാണ്. കഥയിലെ സാരാംശം വളരെ മനോഹരമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവനാണ്, നമ്മുടെ ജീവിതമാണ്, നമ്മുടെ ജീവിതമാണ്. ബാക്കിയുള്ളതെല്ലാം വെറും ഒരു ആവരണമാണ്. അപ്പൊ സമാധാനം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിലെ സമാധാനം എന്ന് പറയുന്നത്, ഇന്നർ പീസ് എന്ന് പറയുന്നത് എന്റെ മനസ്സിനകത്താണ്, എന്നിൽ തന്നെയാണ്. ഞാൻ സമാധാനം കണ്ടെത്തേണ്ടത് എന്നിൽ തന്നെയാണ്. അത് ജീവിതത്തിലെ എന്റെ ജോലിയോ ജോലിസ്ഥലമോ അതോ എന്റെ വിദ്യാഭ്യാസമോ അതോ എന്റെ കുടുംബവുമോ അല്ലെങ്കിൽ എന്റെ സമൂഹമോ ഒന്നുമല്ല. സമാധാനം എന്ന് പറയുന്നത് ഞാൻ എന്നിൽ നിന്ന് തന്നെ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് എന്ന് മനോഹരമായ സാരാംശമാണ് കഥയിലുള്ളത്. ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ജീവനാണോ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്? അതായത് നിങ്ങളുടെ ജീവിതത്തിനാണോ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്, അതോ ബാക്കിയുള്ള പുറംമൂടികൾക്കാണോ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്? ആദ്യത്തെ ചോദ്യം അതാണ്. രണ്ടാമത്തെ ചോദ്യം: നിങ്ങൾ പുറംമൂടിക്ക് വേണ്ടി സമയം ചെലവഴിച്ച് നിങ്ങളുടെ അകത്തുള്ള ഇന്നർ പീസ് കണ്ടെത്തുവാൻ നിങ്ങൾ പരാജയപ്പെടുന്നുണ്ടോ? ഇന്നർ പീസ് കണ്ടെത്തുവാൻ വേണ്ടി, സമാധാനം കണ്ടെത്തുവാൻ വേണ്ടി നിങ്ങൾ പരാജയപ്പെടുന്നുണ്ടോ? ചോദ്യം നിങ്ങളോടാണ്, ഉത്തരം നിങ്ങളുടേതും. നന്ദി, നമസ്കാരം.